स्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं सङ्गरं लोकसङ्गरम् सङ्गरं सङ्गराचार्यं केशवं बादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्दौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदाशिवम् सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तु ते सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरे परमात्मनि प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमः पङ्गजनाभाय नमः पङ्गजमालिने नमः पङ्गजनेत्राय नमस्ते पङ्गजाङ्ग्रये पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणा समुद्रं राधा सहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि सशङ्गचक्रं स किरीडकुण्डलं सपीतवस्त्रं सरसिरुहेक्षणं सहारवक्षस्तलशोभिकौस्तुभं नमामि विष्णुं शिरसा चतुर्भुजम् वनमाली शङ्गी च नन्दगी नारायणो विष्णु वासुदेवभिरक्षत नारायणो शांगी वासुदेवो च वनमाली विष्णु सारंगी शंगी शांगी चनंदगी च नारायणो विष्णु वासुदेवो वासुदेवोऽभिरक्षतु ॐ नमोऽस्त्वनन्दाय सहस्रमूर्तये सहस्रपादाक्षिशिरोरुबाहवे सहस्रनाम्ने पुरुषाय सहस्रकोटियुगधारिणे नमः पिताम्बरं करविराजिदशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वाधालयेशमनिशं हृदि भावयामि श्रीगुरुभ्यो नमः ഓം നമ ശിവായ ഓം നമോം ഭഗവത വാസുദേവായ ശ്രീ മഹാദേവ്യൈ നമ ഹരി ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം ശുഭദിനം സുസ്വാഗതം ഇന്ന് കന്നിമാസം ഒന്നാം തീയതി വളരെ നല്ല ദിവസമാണ് ഇന്ന് മഹാലയ അമാവാസി എന്നുപറയും വളരെ വിശേഷമാണ് പിതൃ പിതൃതർപ്പണാദികൾക്ക് പിതൃക്കളെ പ്രീതിപ്പെടുത്തുവാനുള്ള വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള ദിവസമാണ് നമുക്ക് കേരളത്തിൽ കർക്കിടകത്തിൽ എങ്ങനെയോ അതുപോലെയാണ് തമിഴ്നാട്ടിലും മറ്റ് വടക്കേ വടക്കേന്ത്യയിലുമൊക്കെ മഹാലയ അമാവാസിക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പം അങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള ദിവസമാണ് എല്ലാവരുടെയും എന്താ പറയുക പിതൃ പരമ്പരക്കായിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ പൂർവീകരായ എല്ലാവരും തന്നെ ഭഗവത് പദവിയെ പ്രാപിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് തർപ്പണങ്ങൾ ചെയ്യുക ചെയ്തവർ ഭാഗ്യവാന്മാര് അവർ പ്രത്യക്ഷമായി പോയി ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും രാവിലെ അതല്ലാത്തവരും മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാം ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം വളരെ ക്ഷയിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തർപ്പണം ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല ദർ എക്സംറ്റഡ് അപ്പം അങ്ങനെയുള്ള പ്രായാധിക്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ഒഴിവാക്കാം ബാക്കിയുള്ളവരൊക്കെ ചെറുപ്പക്കാരൊക്കെ ആരോഗ്യമുള്ളവരൊക്കെ ആരോഗ്യമുള്ളത് വരെയും പിതൃക്കളെ സ്മരിക്കണം പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം അല്ല കാശിയിൽ പോയി ഒഴിവാക്കി വരാനൊന്നും പാടുള്ളതല്ല അത് എക്സംഷനാണ് ആർക്ക് ഈ പറഞ്ഞ വയസ്സായവർക്ക് തീരെ വയ്യാത്തവർക്ക് സഹായികളായിട്ട് ആരുമില്ലാത്തവർക്ക് ഒക്കെ നിവൃത്തിയില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഈ കുറ്റബോധം പോകാൻ വേണ്ടി മാത്രമല്ല അവർ ചെയ്യേണ്ടതൊക്കെ പൂർണ്ണമായി ചെയ്തു എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഉറപ്പിനും വേണ്ടി കാശിയിലും ഗൈയിലും ഒക്കെ ചെന്ന് തർപ്പണാദികൾ ചെയ്ത് സമർപ്പിക്കുന്നു ആരോഗ്യമുള്ളവരൊക്കെ ആരോഗ്യമുള്ളിടത്തോളം കാലം അവനവൻ്റെ പിതൃക്കളെ സ്മരിക്കണം തർപ്പണാദികൾ ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മുടെ മക്കൾ അത് കണ്ടു വളരുള്ളൂ നമ്മുടെ മക്കൾ പേരക്കുട്ടികളൊക്കെ അത് കണ്ടു വളർന്നാലേ വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ആളുണ്ടാവുകയുള്ളൂ നമ്മളോട് സ്നേഹമുണ്ടാവുള്ളൂ ഈയൊരു സംസ്കാരമുള്ളിലുണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഓർമ്മ വയ്ക്കുക കർക്കിടക മാസം അമാവാസിക്ക് ഞാനതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്നാലും അതിന് ശേഷം പലരും വന്നു ചേർന്നിട്ടുണ്ട് അവർക്കും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക സ്മരിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടവരല്ല നമ്മുടെ പിതൃക്കൾ അവർക്കൊരു കാലത്തും നമുക്ക് ആരോഗ്യമുള്ളത് വരയ്ക്കും നമ്മൾ അവർക്ക് വേണ്ട തർപ്പണാദികൾ ചെയ്യണം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരോടുള്ള കൃതജ്ഞത നമുക്ക് ഉണ്ടായിരിക്കണം അവരോട് നമ്മൾ കടപ്പാടുള്ളവരാണ് പിതൃ ഋണം എന്ന് പറയുന്ന കടം എല്ലാവരും ഉള്ളവരാണ് നമ്മുടെയൊക്കെ പൂർവീകരുടെ കഷ്ടപ്പാടുകളുടെ ഫലമാണ് നമ്മൾ ഇന്നിത്രീ സുഖമായിട്ടിരിക്കുന്നത് അവരുടെ ത്യാഗങ്ങളാണ് നമ്മളെ ഈ നിലയ്ക്കെത്തിയത് അവരാണ് നമുക്ക് വളരാനുള്ളതായിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ട് തന്നത് അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും നമ്മൾ എപ്പോഴും സ്മരിക്കണം അപ്പം അങ്ങനെയുള്ളൊരു വിശേഷ ദിവസമാണെന്ന് അറിയാം നാളെ മുതൽ തിരുപ്പതിയിൽ ബ്രഹ്മോത്സവം ഉണ്ട് ഈ വർഷം രണ്ട് ബ്രഹ്മോത്സവമാണ് നവരാത്രി കാലത്തേനും വരും ഇ നാളെ തൊട്ടും ഒരു ഒരാഴ്ച ഒമ്പത് ദിവസം മറ്റുള്ളതായിട്ടുള്ള ബ്രഹ്മോത്സവം അങ്ങനെ രണ്ട് ബ്രഹ്മോത്സവം വരുന്ന ഒരു വർഷമാണത് ലീപ് ഇയർ എന്ന് പറയുന്ന ഒരു ഇയറാണ് ഈ വർഷം അതുകൊണ്ട് രണ്ട് ബ്രഹ്മോത്സവം സാധാരണ ഒരു ബ്രഹ്മോത്സവം നവരാത്രി കാലത്താണത് ഉണ്ടാവുക പ്രഥമ മുതൽ മഹാലയ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് വാസ്തവത്തിൽ നവരാത്രിയും ആരംഭിക്കും പക്ഷെ നമുക്ക് ഇപ്രാവശ്യം നവരാത്രി അവസാനത്തേക്ക് പോയിട്ടുണ്ട് രണ്ട് അമാവാസി വരുന്നുണ്ട് ഈ മാസത്തിൽ അതുകൊണ്ട് പ്പോൾ അതിനേക്കാൾ വിശേഷം നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ എഴുപതാം പിറന്നാളാണെന്ന് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആകെ അദ്ദേഹത്തിൻ്റെ തലയിൽ മുഴുവൻ നമ്മളെ ഉള്ളു വേറെ ഒരു ചിന്തയും അദ്ദേഹത്തിന് ഇല്ല ഒരു സന്യാസിയാണ് അദ്ദേഹം ഒരു യോഗിയാണ് അദ്ദേഹത്തിന് കുട്ടിയില്ല കുടുംബവും ഇല്ല ബന്ധുക്കളോടുള്ള മമതയില്ല എല്ലാവരോടും സ്നേഹമുണ്ട് ആരോടും മമതയില്ല എല്ലാ നന്മകളെയും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്ന രാജ ഋഷിയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോഡി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യമാണ് അതുപോലൊരു മഹാത്മാവാണ് നമ്മളിന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിലൊന്നും ഇതുപോലൊരു ആത്മാർത്ഥതയുള്ള ഒരാളെ അവർ അദ്ദേഹത്തിൻ്റെ നിഴലിന് പോലും ഉപമിക്കാൻ പറ്റിയ ഒരാളില്ല ഈവൻ ബി ജെ പിയിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്താനുള്ള ആൾക്കാർ വളരെ കുറവാണ് വളരെ കുറവാണ് ഉണ്ട് ഇല്ല എന്ന് പറയില്ല കാരണം ആ ആ ഒരു പാർട്ടി ത്യാഗത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് അതിലുള്ള ആളുകൾ ഒരുപാട് പേര് ത്യാഗികളുണ്ട് ഇല്ല ഇല്ലയെന്ന് പറയില്ല പക്ഷേ റേറാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുവരാൻ ഭാരതത്തെ ലോക ഗുരുവാക്കി തീർക്കാൻ ഒരു മഹാത്മാവാണ് രാജർഷിയായിട്ടുള്ള മോഡിജി അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിക്കൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം മോഡിജിയുടെയും എൻ്റെയും സുഹൃത്തായിരിക്കുന്ന ഒരു മഹാത്മാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു ഇന്നലെ രാത്രി ഒരു മഹാത്മാവാണ് അദ്ദേഹം വളരെ നല്ല മഹാത്മാവാണ് ഉദാരഹൃദയനാണ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അതേപോലെ തന്നെയാണ് നമ്മുടെ ആര്യവൈദ്യ ഫാർമസി എം ഡി ആയിരുന്നു അവിനാശ് ലിംഗം യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായും ഇരിക്കുന്നതായിട്ടുള്ള അനേക പ്രസ്ഥാനങ്ങളുടെ സാരഥ്യം വഹിക്കുന്ന മഹാത്മാവായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ടി ആർ കൃഷ്ണകുമാർജി ഒരു ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ഒരു ദീപസ്തംഭം പോലെ നിന്നിരുന്ന ഒരാളാണ് നമുക്കൊക്കെ ആർക്കും എന്തിനും ആശ്രയിക്കാവുന്ന ഒരു ഒരു മഹാത്മാവ് ആ ശരീരവലിപ്പം പോലെ തന്നെ ഉയർന്ന് തലയെടുത്ത് നിന്നിരുന്ന ഒരു ദീപസ്തംഭം തന്നെ പറയാം നമുക്കൊക്കെ മാർഗദർശനം ചെയ്യുന്ന നമ്മളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാത്മാവായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാർജി പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ആദരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ വൈകിട്ട് എട്ടര മണിക്ക് കോയമ്പത്തൂർ ദിവംഗതനായി നമ്മുടെ ഗുരുവായിരുന്ന ദയാനന്ദ സ്വാമിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു സ്വാമിജി സ്വാമിജിക്ക് എന്ത് വയ്യാന്ന് പറഞ്ഞാലും ആദ്യം ഓടിയെത്തുന്നത് കൃഷ്ണകുമാർജി ആയിരിക്കും കൃഷ്ണകുമാർജിക്ക് എന്ന് പറഞ്ഞാൽ സ്വാമിജി ഈ വയ്യാത്ത ആൾ കൃഷ്ണകുമാർജിയെ ചെന്ന് കാണും അത്ര സ്നേഹബന്ധമാണ് അവർ തമ്മിൽ അപ്പോൾ അതുകൂടി നമ്മൾക്ക് ഒരു സ്മരിക്കുകയാണ് ഞാൻ കൃഷ്ണകുമാർജിയുടെ കിഡ്നി മാറ്റി ഓപ്ര ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യം ചെന്ന് കാണുന്ന ആൾ ദയാനന്ദ സരസ്വതി സ്വാമിയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ എത്ര എത്ര ആ ഒരു എന്താ പറയുക ആത്മബന്ധുവുണ്ട് എൻ്റെ ഗുരുനാഥന് അദ്ദേഹവുമായിട്ട് എന്ന് പറയാം അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത് വയസ്സ് ഉള്ളൂ ഈ കൃഷ്ണകുമാർജിക്ക് പക്ഷേ വളരെ ചെറുപ്രായം മുതൽക്ക് നമ്മുടെ സനാതനധർമ്മത്തിന് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം ആ കാലത്ത് മോഡിജി സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം ആയിരുന്നപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ മോഡിജി സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അവർ തമ്മിൽ എങ്ങനെ ബന്ധം ബന്ധമുണ്ടാവും ഒരു ഓഫീസിലെ ഒരേ ഓഫീസ് സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ച ആളാണ് കോയമ്പത്തൂരിൽ മോഡിജി ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാർജിയെ കണ്ടിട്ടേ പോകുള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും അതുപോലെ മോഡിജി ജയിച്ചപ്പോൾ ഗുരുവായൂരിൽ വന്ന് തുലാഭാരം ചെയ്തില്ലേ താമര കൊണ്ട് അതിൻ്റെ നേർച്ച നേർന്ന ആൾ കൃഷ്ണകുമാർജിയാണ് ആ കൃഷ്ണകുമാർജി പറഞ്ഞതിനെ അനുസരിച്ചാണ് മോഡിജി ഒറ്റയ്ക്ക് വന്ന് ഗുരുവായൂരിൽ വന്ന് തുലാഭാരം നടത്തിയിട്ട് പോയത് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പോയത് ആ കൃഷ്ണകുമാർജി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് മോഡിജി നോ എന്ന് പറയില്ല അത്രയും ഒരു പരസ്പര സഹോദരങ്ങളെ പോലുള്ള ബന്ധമായിരുന്നു സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പം മോഡിജിയെ അറിയിച്ചുകൊണ്ടിരുന്ന ആളും കൃഷ്ണകുമാർജിയാണ് ഇവിടെയുള്ള ഒരുപാട് പ്രമുഖ വ്യക്തികളെ മോദിജിയായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിക്കൊണ്ട് ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുള്ളതും കൃഷ്ണകുമാർ ജിയാണ് അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാപുരുഷൻ ഉദാരഹൃദയൻ ആശ്രയിച്ചവർക്കൊക്കെ അഭയം കൊടുത്തിട്ടുള്ള ആരോടും എന്ത് ചോദിച്ചാലും നോ പറയാത്ത ഏത് സമയത്തും അക്സസിബിളായിരുന്ന എത്രയോ വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധമുണ്ടായിട്ടുള്ള ആൾ നമ്മളെ കാണുമ്പോൾ നമ്മളെക്കാൾ വിനയത്തോടു കൂടെ ചെറുതായിട്ടിരിക്കും നമ്മുടെ മുമ്പിൽ നമ്മളെക്കാൾ വിനയത്തോടുകൂടെ ഇപ്പോൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദയാനന്ദ സരസ്വതി സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികൾ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ ആഞ്ഞം തിരുമേനി ഇവർ നാലാളും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇവരൊക്കെ ഈ ആര്യവൈദ്യ ഫാർമസിയിൽ സ്ഥിരമായിരുന്നു കോയമ്പത്തൂരാണെങ്കിൽ അവരവിടെയായിരിക്കും അവരുടെ എല്ലാ ചികിത്സകളും നോക്കിയിരുന്നത് ആയുർവേദ ഫാർമസിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം മുതൽക്ക് തന്നെ രാമഭാര്യരുടെ കാലം മുതൽക്ക് തന്നെ ഈ പറഞ്ഞ മഹാത്മാക്കൾ അവിടെ നിത്യ സന്ദർശകരെ പോലെയുള്ള ആളുകളാണ് അപ്പോൾ അത്രയും ചിന്മയാനന്ദ സ്വാമികളോടും ജ്ഞാനം ആഞ്ഞം തിരുമേനിയോടും ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളോടും ദയാനന്ദ സ്വാമികളോടും ഒരേ ആത്മബന്ധം വെച്ചിരുന്ന അവരുടെയൊക്കെ ശിഷ്യഭാവത്തിൽ അവരുടെയൊക്കെ വാത്സല്യം ഏറ്റുവാങ്ങിയിട്ടുള്ള അദ്ദേഹം നമ്മളെ ഒന്നും ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എത്ര വിനയാൻ ഇതനായിട്ട് ദയാനന്ദ സ്വാമിയുടെ ശിഷ്യനാണെന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഭയങ്കര കാര്യമാണ് അദ്ദേഹം കാല് തൊട്ട് വണങ്ങും ഇത്രയും വയ്യാത്ത ആള് ഇത്രയും വലിയ ശരീരവും വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ കാല് തൊട്ട് വണങ്ങും അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം സന്യാസിമാരെ ബഹുമാനിക്കുന്ന സംസ്കാരം അപ്പോൾ അത്രയും ഒരു ഒരു വിശാല ഹൃദയനാണ് എത്രയോ ക്ഷേത്രങ്ങൾ റിനോവേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഇപ്പോഴും പാലക്കാടുള്ള രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ റിനോവേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടിരിക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾ ദേവി മഹാത്മ്യ തരങ്കിണി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നടത്തി അതിൻ്റെ അവസാനത്തെ സമർപ്പണ പരിപാടി പാലക്കാട് വടക്കന്തുറ മൈതാനത്ത് വെച്ച് ഗംഭീരമായിട്ട് മൂന്ന് ദിവസമായിട്ട് നടത്തിയപ്പോൾ അതിന് അവസാന ദിവസത്തെ മുഖ്യ ഒരു അതിഥിയായിട്ട് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിരുന്നു അവസാനത്തെ പ്രോഗ്രാമിൽ അധ്യക്ഷനായിട്ട് അദ്ദേഹം രാവിലെ നേരത്തെ ഈ ചണ്ഡികാ യാഗം നടക്കുമ്പോൾ ഏഴ് മണിക്ക് എത്തിയിട്ട് അത് മുഴുവൻ ഇരുന്ന് കണ്ട് ഈ വയ്യാത്ത ആള് ഒരുപാട് അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതൊന്നും അവ അവഗണിച്ചുകൊണ്ട് മുഴുവൻ ഇരുന്ന് ആ യാഗത്തിൽ പങ്കെടുത്ത് വൈകുന്നേരം എട്ട് മണിവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് അപ്പോൾ ഏഴ് മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം അഞ്ചര മണിക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ അത്രയും നേരത്തെ വന്ന് രാത്രി എട്ട് മണിവരെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം നേരിട്ട് പങ്ക് വഹിച്ച് കൊടുത്ത് നമ്മുടെയൊക്കെ കൂടെ ഇരുന്ന് ഗ്രൂപ്പായിട്ട് എല്ലാം ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് നമ്മൾ ചെന്ന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് സംഭാവനയുടെ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മൾ ഒരൂ അങ്ങ് വന്നാൽ മാത്രം മതി ഒന്നും തരണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാതെ ആ കൗണ്ടറിൽ വലിയൊരു തുക എന്നോട് പറയാതെ വിളിച്ച എന്നോട് പറയാതെ ആ കൗണ്ടറിൽ വലിയൊരു തുക കൊടുത്തേൽപ്പിച്ച് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോറിനേഴ്സ് ചിലരുണ്ടായിരുന്നു അവരെ കൊണ്ടും കൊടുപ്പിച്ച് നല്ലൊരു തുക ആ ദേവി മഹാത്മ്യ തരങ്കിണിയുടെ അവസാനം സമർപ്പിച്ച് എന്നോട് മിണ്ടിയിട്ടേ ഇല്ല മിണ്ടാതെ പോയി ആള് അപ്പം അതുപോലെയുള്ള ഒരു ആത്മാർത്ഥതയും സ്നേഹവും പറഞ്ഞ് വാക്ക് പാലിക്കുകയും കൃത്യനിഷ്ഠയും എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് മുമ്പേ നമ്മളൊക്കെ എത്തുന്നതിന് മുമ്പേ ഉണ്ടാവും അദ്ദേഹം ഈ വയ്യാത്ത ആൾ പല അസുഖങ്ങളുള്ള ആൾ അവസാനം അദ്ദേഹത്തിന് ഈ ഒരു മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് ആംബ്യുട്ടേറ്റ് ചെയ്യേണ്ടി വന്നു പഴുപ്പ് കാരണം അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷനായിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ മരണം കോവൈ മെഡിക്കൽ സെൻറ്ററിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫെയിലിയറായി ഹാർട്ട് അറ്റാക്കായി എല്ലാം കൂടി ഇതായിട്ട് കോവൈ മെഡിക്കൽ സെൻറ്ററിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നല്ല രാത്രി മരണം അപ്പോൾ തീർച്ചയായിട്ടും ആ ഗുരുക്കന്മാരുടെ മുഴുവൻ അനുഗ്രഹം ഈശ്വരാനും നല്ലൊരു ഉപാസകനാണ് അദ്ദേഹം ഒരു നല്ലൊരു ധന്വന്തരീക്ഷേത്രം ആയുർവൈദ്യ ഫാർമസി കോമ്പൗണ്ടിൽ അദ്ദേഹം നടത്തുന്നത് നിങ്ങളൊന്ന് ചെന്ന് കാണേണ്ടതാണ് കോയമ്പത്തൂർ പോകുന്നവരൊക്കെ രാമനാഥപുരത്ത് ആയുർവൈദ്യ ഫാർമസി ക്യാമ്പസ് ഒന്ന് കാണേണ്ടതാണ് ക്ഷേത്രത്തിൽ ഇല്ലാത്ത ദേവ ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠകളില്ല എല്ലാവരും ഉണ്ട് ആഞ്ജനേയസ്വാമി അയ്യപ്പസ്വാമി ഭദ്രകാളി ദുർഗ ദേവി ഗുരുവായൂരപ്പൻ ധന്വന്തരമൂർത്തി എന്ന് പറഞ്ഞവർ എല്ലാവരും ഉണ്ട് എല്ലാവരെയും തൊഴ അവിടെ പോയി കഴിഞ്ഞാൽ ശിവനും പാർവതിയും ഗണേശ ഭഗവാനും എല്ലാവരെയും എല്ലാം നന്നായിട്ട് നമ്പൂതിരിമാരെ സ്ഥിരമായിട്ട് വെച്ച് കൃത്യമായിട്ടുള്ള ചടങ്ങുകളോടെയുള്ള പൂജ നല്ലൊരു അമ്പലമാണ് അത് മെയിൻ്റെ ചെയ്യുന്നു അനേക ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ റിനോവേറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഒരുപാട് മതപരിവർത്തനത്തിൽ പെട്ട് പോകുമായിരുന്ന ചേരി നിവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ അതിൽ നിന്ന് തടഞ്ഞ് അവരെ തിരിച്ച് നമ്മുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ ഒരുപാട് പണിയെടുത്തു അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കാരണം രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ബാച്ചലറായിരുന്നു ഇത്രയും ഇത്രയും കാലം ബാച്ചലർ അതാണ് അദ്ദേഹത്തിൻ്റെ സൗകര്യം ബാച്ചലറാകുമ്പോൾ വേറെ ബാധ്യതകളൊന്നുമില്ലല്ലോ അപ്പോൾ സ്വയം സമൂഹത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്ത ആളാണ് ഇത്രയും കാലം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വലിയൊരു പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുത്തതുണ്ട് എല്ലാം നന്നായി നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാൻ കഴിയട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായി അല്ലെങ്കിൽ സ്നേഹിതരായിട്ടുള്ള എത്രയോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാൻ പറ്റാത്തതാണ് അവർക്കൊക്കെ ആ ഒരു ശക്തി കൊടുക്കട്ടെ ഈശ്വരൻ അദ്ദേഹത്തിന് ഭഗവാന്റെ പാദം പ്രാപിക്കാൻ കഴിയട്ടെ വിഷ്ണുപാദത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെന്ന് ചേരും പ്രാരബ്ധങ്ങളാണ് ശരീരത്തിൻ്റെയൊക്കെ അത് കഴിഞ്ഞു ഇനി അദ്ദേഹം പാദം ചേരട്ടെ എന്നും പ്രാർത്ഥിക്കണം എന്നാലെ അദ്ദേഹം മരിച്ച വിവരം അറിഞ്ഞ ആദ്യം മെസ്സേജ് അയച്ചിട്ടുള്ള ആൾ മോഡിജി തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ലോസാണെന്ന് പറഞ്ഞിട്ട് മോഡിജി തന്നെയാണ് ആദ്യം സന്ദേശം അയച്ചിട്ടുള്ള ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിയോഗം നമുക്കുണ്ടാക്കിയിട്ടുള്ള ഒരു നഷ്ടം അത് നികത്താൻ പറ്റാത്തതാണ് ഭാരതത്തിന് മൊത്തമായിട്ടും സനാതനധർമ്മത്തിനും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും നമ്മൾക്ക് ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്കും വലിയ നഷ്ടമാണ് കാരണം പാലക്കാട്ടേക്ക് എപ്പോൾ എന്തിനു വിളിച്ചാലും നേർത്തേ ഓടിയെത്തുന്ന ആളാണ് കോയമ്പത്തൂരും പാലക്കാടും തമ്മിൽ ട്വിൻ സിറ്റി പോലെയാണ് അപ്പോൾ ഏത് കാര്യത്തിനും ഓടിയെത്തുന്ന ആളാണ് അപ്പോൾ ആ ഒരു ബന്ധം മറക്കാനാവില്ല അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ദുഃഖം നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സ്നേഹബന്ധം അത് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ഭഗവാനോടുള്ള എല്ലാ പ്രാർത്ഥനകളും ഇന്നത്തെ എല്ലാം നമ്മൾ എന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അത്ര ഒരു മഹാത്മാവാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുള്ള വിഷ്ണു സ്തുതിയെല്ലാം അദ്ദേഹത്തിൻ്റെ വിഷ്ണു പദവിക്കായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു ഹരി നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിൽ സങ്കടമുണ്ട് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ ആവുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഞാരായണ പ്പത്തി ഒന്നാം ശ്ലോകം മുതൽക്ക് അമ്പത്തിരണ്ടാം ശ്ലോകം വരെ ഒന്ന് വായിക്കട്ടെ ഓ ശ്രീ ഗുരുവായൂരപ്പാശരണം പാതാത് പാതാള പാതാത് പഥകതികേ ഭ്രൂയുഗം ഭുഗ്ന ചാളിതപുരാസാ നൃത്താടരംഗേരജനികരതോ അർദ്ധ ന്റാവ കാലവ്യാളദ്വയം വീസതി സമയാ ബാലി കാ മാതരം ന

ब्रूलते पालयेताम् रुक्षस्मारेक्षु चाब्युदशरनिगरक्षीणलक्ष्मीकटाक्ष प्रोद्भुल्लत्वत्ममाला विलसितमहितस्पाडिगैशानलिङ्गम् भूयाद्भूयो विभूत्यै मम भुवनपतेः ब्रूलदाद्वन्द्वमद्याद् उत्तम् तत्पुण्ड्रमूर्ध्वम् जनिमरणतमः गण्डनम् मण्डनम् च पीडीभूताळकान्दम् कृतमगुडमहादेवलिङ्गप्रतिष्ठे लालाडे नाट्यरङ्गे कैडबारे कैडबारेश्चिराय प्रोद्घाट्यैवात्मतन्द्री प्रकटपटकटिम् प्रस्फुरन्ति स्फुटाङ्गम् മാളീ വ്യാളിധാ കുവലയ കലിദേ കുന്തളാളീ കാളിന്ദ്യമൂർ ഗളതി ഹരസിദ സ്വർദുനി സ്ർദ്ധയാ राहुर्वायादिवक्त्रम् सकल शशिकला भ्रान्तिलोलान्दरात्मा लोकैरालोक्य देया प्रदिशदु सदतम् साखिलम् मङ्गलम् न सुप्तागारा प्रसुप्ते भगवति विबुधैः अप्यदृष्टस्वरूपाः व्याप्तव्यो मणिरुचारञ्जिदा स्पष्टभासः देहच्चायोद्यमाबारिपुवपु अगरुप्लोष रोषाग्निधूम्याः केशा केशिद्दिशो नो विदधतु विपुलक्लेशपाश प्रणाशम्

कलिकलुषतमः पाडनम् तत् किरीटम् भ्रान्द्वा भ्रान्द्वा यदन्तस्त्रिभुवन गुरुरप्यब्दकोडीरनेका गन्तुम् नान्दम् समर्थो भ्रमर इव पुनर्नाभिनाळीकनालाद् नालाद। उर्जित श्रीस्त्रिभुवनमपरम् नर्म मे देयात् निरवधिरमृदम् दैत्यविद्वेषिणो नः मल्स्य कूर्मो वराहो नर वामनो जामदग्न्यः कागुल् स्थक्कम् सखादी मनसि च विजयी यश्च कल्किर्भविष्यन् विष्णोरंशावतारा भुवनहितकरा धर्म यासुरु मान्तयेते गुरुतर करुणा भारगिन्नाशयाये यस्माद्वाजो निवृत्ताः सममपि मनसा लक्षणामीक्षणा ईक्षमाणाः परार्थव्यभगम परार्तव्यभगम वेदवादाः नित्यानन्दम् स्वसंविन्निरवधि विमलः स्वान्द सङ्क्रान्तबिम्ब छायापत्याभि नित्यम् सुगयदियमिनो यत्तदव्यात्महो नः आपादादा च शीर्षो शीर्षाद्वपुरिदमनघम् वैष्णवम् यः स्वचित्ते धत्ते नित्यम् निरस्ता किल कलिकलुषे सन्ददान्तः प्रमोदः जिह्वज्जिह्वाकृशानौ हरचरिदहविस्तोत्रमन्द्रानुपाणैः तल्पादाम्बोरुहाभ्याम् सदतमपि नमस्कुर्महे निर्मलाभ्याम् मोदात्पादादिकेशस्तुतिमिति रचिताम् कृतयित्वा त्रिधाः पादाब्ज द्वन्द्वसेवासमय नतमतिर्मस्तगेनादमेद्यः उन्मुच्यैवात्मनयनो निचय कवचकम् तञ्जदामेत्य भानोः बिम्बान्तर्गोचरम् स प्रविशति परमानन्दमात्मस्वरूपम् मोदाद पादादि के सस्तु दिमिदी रजिदाम कीर्ति कीर्ता यत्वात्रिदाम ना पादाप जद्दों सेवा समय नतमतिर् नादमे दिया उन्मुच्छेही वात्मने इनो निचय कवचक पञ्चदामेत्या भालो भिंबांदर गोजरम सप्रविष्टि परमालंदे నరాయణా ఇది ఆదిశంగర భగవత్పాద కృతా ఆదిశంగర భగవత్పాద కృతం విష్ణు పాదాది కేసాం ద్స్తోత్రం సంపూర్ణం నరాయణా ഹരി ഓം ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളൊക്കെയാണ് അല്ലേ നാൽപ്പത്തിരണ്ടില് ഭഗവാന്റെ ഭ്രൂലതേ പാലയേതാം എന്ന് ഭ്രൂലതേ ആ പുരിക കൊടികളാകുന്ന ആ രണ്ടെണ്ണം നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാന്റെ ഊർധ്വപുണ്ഡ്രത്തെ നെറ്റിയിലുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ കുറിയെക്കുറിച്ച് പ്രാർത്ഥിച്ചു പത്മമാല വിത മഹിതം അപ്പോൾ ആ കാമദേവന്റെ ശരനികരങ്ങളെ കൊണ്ട് പീഡിതയായ ലക്ഷ്മിദേവിയുടെ കടാക്ഷമാകുന്ന വികസിച്ച പത്മമാലകൾ വിലസുന്നതായിട്ടുള്ള ആ ഈശാനലിംഗം സ്ഫടികനിർമ്മിതമായ ഈശാനലിംഗം പോലെ ശോഭിക്കുന്നത് അങ്ങനെയുള്ളത് ആ ഭുവനപതിയായ ഭഗവാന്റെ ഭ്രൂലതാ ദ്വന്ദ് ഉത്തം രണ്ട് പുരികങ്ങളാകുന്ന പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഉയർന്നതായിരിക്കുന്ന ആ മണ്ഡനം അലങ്കാരമായിട്ടുള്ള പുണ്ടം പുണ്ഡ്രം ഊർധ്വം ഊർധ്വപുണ്ഡ്രം നമ്മളെ ജനിമരണതമ ജനിമരണതമഖണ്ഡനം അത് ജനന മരണമാകുന്ന അന്ധകാരത്തെ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ നെറ്റിയിലെ ഈ ഊർധ്വപുണ്ഡ്രം അത് നമുക്ക് മമ വിഭൂത്യൈ ബൂയോ ബൂയാത് നമ്മുടെ വിഭൂതിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും ഭവിക്കട്ടെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ ഊർദ്ധപുണ്ട്രം നമ്മൾ ചിന്തിക്കുമാറാകട്ടെ അങ്ങനെ നമുക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങട്ടെ എന്ന് നാൽപ്പത്തി മൂന്നാം ശ്ലോകം പ്രാർത്ഥിച്ചു അതുപോലെ നാൽപ്പത്തി നാലാം ശ്ലോകത്തിൽ ഭഗവാന്റെ നെറ്റിയെയാണ് പറഞ്ഞത് ആ നെറ്റിയാകുന്ന നടനരംഗത്ത് അല്ലേ എൻ്റെ ബുദ്ധിയാകുന്ന നടി നന്നായി വിലസട്ടെ അഭിനയിക്കട്ടെ നാട്യം ചെയ്യട്ടെ അപ്പൊ ബുദ്ധി എപ്പോഴും ഭഗവാന്റെ നെറ്റിയാകുന്ന നടനരംഗത്തിൽ വിഹരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന നാട്യരംഗേ

അതിൻ്റെ മുറ്റം പോലെ ഇരിക്കുന്ന നാട്യരംഗം ശിവക്ഷേത്രങ്ങളിൽ നടനം നടത്താനുള്ളതായിട്ടുള്ള നടരാജപ്രീതിക്കായിക്കൊണ്ട് ഭക്തന്മാർക്ക് വന്ന് നൃത്താദികൾ നടത്താനുള്ളതായിട്ടുള്ള വേദികളുണ്ടാകും അതുപോലെയുള്ളതായിട്ടുള്ള നാട്യരംഗമായിരിക്കുന്ന ഭഗവാന്റെ വിശാലമായിരിക്കുന്ന ലാലാടേ ആ നെറ്റിത്തടത്തിൽ ആരുടെ കൈടബാരിയുടെ ആ കൈടബാരിയുടെ ലാലാടത്തിൽ ഇവിടെ എൻ്റെ ഭാവനാഖ്യാം നടീം എന്നും പറഞ്ഞു പഠ്വീയം പടുവായ നല്ല പടുതമയായിരിക്കുന്ന ഭാവനയാകുന്ന എൻ്റെ നടി എൻ്റെ ബുദ്ധിയാകുന്ന നടി ചടുലമതി മതി തന്നെയാണ് എൻ്റെ ബുദ്ധിയാകുന്ന നടി എന്ത് ചെയ്യണം ആ ആത്മതന്ത്രി പ്രകടപട കടിം പ്രോദ്ഘാട്യ തൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആലസ്യം തന്ത്രി ആ തന്ത്രിയാകുന്ന ആലസ്യമാകുന്ന അല്ലെങ്കിൽ ആ മടിയെ നീക്കിക്കൊണ്ട് ആ തിരശീലയെ നീക്കിക്കൊണ്ട് സ്ഫുടാംഗം പ്രസ്ഫുരന്തി അംഗങ്ങളെല്ലാം വ്യക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് മുദ്രകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അംഗവിക്ഷേപാദികളെ ചെയ്തുകൊണ്ട് ആ നാടികാം നാടേത് നാടകത്തെ നടിക്കുമാറാകട്ടെ നന്നായിട്ട് നാടകം നടിക്കട്ടെ എൻ്റെ ബുദ്ധിയാകുന്ന മൃടുക്കിയായ നടി ചടുലയായിരിക്കുന്ന പടുവിയായിരിക്കുന്ന ആ ഭാവന എന്ന് പറയുന്നതായിട്ടുള്ള നടി അപ്പം ഈ ബുദ്ധിയാകുന്ന നടിക്കൊരു പേരും കൂടി കൊടുത്തു ഭാവന എന്ന് അപ്പോൾ ഭാവന എന്ന് പേരുള്ളതായിട്ടുള്ള എൻ്റെ ബുദ്ധി നന്നായി നടിക്കട്ടെ ഭഗവാന്റെ ഈ നെറ്റിത്തടമാകുന്ന രംഗത്ത് അപ്പോൾ ഭഗവാന്റെ നെറ്റിത്തടം ഒരു ഒരു നാടകരംഗം അതിൻ്റെ തിരശീല എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആലസ്യമാകുന്ന തിരശീലയെ നീക്കി ബുദ്ധിയാകുന്ന നടി അവിടെ കിടന്ന് കളിക്കട്ടെ നാട്യം ചെയ്യട്ടെ എന്നായിരുന്നു ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ എന്താണ് കുന്തളാളി എന്നവരുണ്ട് കുന്തളാളി കുന്തളങ്ങളാകുന്ന ആളി കുനു കുന്തളങ്ങൾ നല്ല ചുരുണ്ട മുടികൾ തന്നെയാണ് ആ ചുരുണ്ട മുടികൾ നമ്മൾക്ക് മംഗളത്തെ നൽകട്ടെ സ അഖിലം സതതം മംഗളം നഹ പ്രതിശതു നഹ അസ്മാകം സുന്തന്തളാളി അഖിലം മംഗളം സതതം പ്രതിശതു എല്ലാ മംഗളത്തെയും എപ്പോഴും നൽകട്ടെ എന്നാണ് ആരാ ഈ കുന്തളാളി ആ കുന്തളാളിയെക്കുറിച്ചിട്ടുള്ള വിശേഷണങ്ങളാണ് ബാക്കി പദങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ ഉപമിച്ചിരിക്കണത് എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കണതെന്ന് നോക്കാം നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം മാലാളി വ്യാളി ധം കുവലയ കലിതാ ശ്രീപദേ കുന്തളാളി കാളിന്ദ്യൂഹ്യമൂർധ്നോ ഗളതി ഹരശിര സുർദ്ദു സ്ർദ്ധയാണോ രാഹുരുവായാദി വക് സകല ശശി കലാഭ്രാന്ദി ലോലാന്തരത് ലോകൈരാളോക പ്രതിശതു സതം സഖിളം മംഗളം നഹ യാളിദാം കുലയ കലിദാ ശ്രീ പദേ കുന്ദി കാളിന്ദഹ്യമൂർധുനോ ഗളതി ഹര ശിരസ് ഒർദുനീ സ്ധയാണോ സകല ശശിക ഭ്രാന്തി ലോലാന്തരാത്മാ ലോകൈരാക്യതേയാ പ്രതിശതു സതം സാഖിലം മംഗളം ഏടെ ഭഗവാനെ വർണ്ണിച്ചത് വ്യാളിദാംനഹ എന്നാണ് വ്യാളിദാംനഹ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാളി എന്ന് പറഞ്ഞാൽ സർപ്പം അത് ദാമമായിരിക്കുന്നവൻ വാസസ്ഥാനമായിരിക്കുന്നവൻ ഇരിപ്പിടമായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പോൾ വ്യാളിദാമ എന്ന് ശേഷശായിന്നെ അർത്ഥം അല്ലേ ശേഷശായി എന്ന് പറയുന്നതിനെ മറ്റൊരു പദം കൊണ്ട് പറഞ്ഞു വ്യാളിധാമ എന്ന് അതിൻ്റെ ഷഷ്ടിയാണ് വ്യാളിധാംനഹ വ്യാളിയാകുന്ന ധാമത്തോട് കൂടിയവൻ ആദിശേഷനാകുന്ന മെത്തയോട് കൂടിയവൻ ഇരിപ്പിടത്തോട് കൂടിയവൻ എന്നൊക്കെ അർത്ഥം ആ വ്യാളിധാംനഹ കുന്തളാളി എന്ന് കുന്തളാളി ചുരുണ്ട് ആ മുടിക്കൂട്ടം മുരു ചുരുണ്ട മുടിയുടെ നിര അളി എന്നത് സമൂഹം നീ വണ്ട് എന്നും അർത്ഥമുണ്ട് അപ്പോൾ പോലെ ഇരിക്കുന്ന കുന്തളം എന്നും പറയാം ഭഗവാന്റെ ആ കാർ എന്ന് പറയില്ലേ ആ കാർ എന്ന് തന്നെയാണ് കുന്തളം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ കുന്തളം എന്ന് പറയുന്നു മലയാളത്തിൽ അത് കൂന്തലാവുന്നു തമിഴിലും മലയാളത്തിലും കൂന്തൽ തമിഴിലാണ് അത് കൂന്തൽ എന്ന് പറയുന്നത് അത് മലയാളത്തിലേക്കും കൂന്തലായിട്ട് വന്നു അതിന്റെ ഒറിജിനൽ സംസ്കൃതത്തിലുള്ള കുന്തളമാണ് അപ്പോ ആ ഭഗവാന്റെ കുന്തളാളി വ്യാളിദാംനഹ കുന്തളാളി വ്യാളിദാംലഹ ശ്രീപദേ എന്നും പറഞ്ഞു ശ്രീപതിയുടെ ലക്ഷ്മിപതിയായ ഭഗവാന്റെ കുന്തളാളി നഹ അഖിലം മംഗളം സതതം പ്രതിശതു എല്ലാ മംഗളത്തെയും എപ്പോഴും നൽകുമാറാകട്ടെ ഇപ്പോൾ ഈ ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് നമ്മുടെ മോഡിജിക്കും കൃഷ്ണകുമാർജിക്കും ചേർത്ത് തന്നെയാണ് ഇന്ന് അവർക്കുള്ളതാണ് സ്പെഷ്യൽ ഒരാൾക്ക് ആയുസ്സിനും ആരോഗ്യത്തിനുമായിക്കൊണ്ടും ഒരാൾക്ക് ഭഗവത് പ്രാപ്തിക്കായിക്കൊണ്ടും നമുക്ക് സമർപ്പിക്കാം അവർക്ക് രണ്ടു പേർക്കും എല്ലാ മംഗളത്തെയും കൊടുക്കട്ടെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കണേ ഈ കുന്തളാളിയെ ഈ കുറുനിരയെ അല്ലെങ്കിൽ ഭഗവാന്റെ കുന്തളങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കുക മാലാളി വ്യാളിതാം കുവലയ കലിത ഇവിടെ കുവലയ കലിതാ മാലാളി വ ഒരു ഉപമി ഉപമിച്ചിരിക്കുകയാണ് കുവലയം എന്ന് പറഞ്ഞാൽ കരിങ്കുവളപ്പൂവ് കായാമ്പൂന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നീലത്താമര എന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ടും കുവലയങ്ങളെക്കൊണ്ട് കുവലയ ശബ്ദം നീലത്താമരക്കാണ് കുവലയം എന്ന് പറയുക ആ കുവലയ കലിത കലിതം എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത് അപ്പോൾ നീലത്താമരകൾ കൊണ്ട് കെട്ടിയതായിട്ടുള്ള മാലാളീ വ മാലാളി എന്ന് പറഞ്ഞാൽ മാലയുടെ നിര അപ്പോൾ അപ്പൊ കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിട്ടുള്ള മാലകളുടെ കൂട്ടം പോലെ അതാണ് കുവലയ കലിതാ മാലാളി ഇവ എന്ന് പറയാം മാലാളിയെ പോലെ ഇരിക്കുന്നതും ഇനി ആദ്യത്തെ വരിയെ വേണമെങ്കിൽ വേറൊരു പാഠഭേദമുണ്ട് മാലാളിവാളിദാംന എന്ന് അപ്പോൾ വ്യാളിദാംന എന്നുള്ളത് മാറിയിട്ട് അളിതാംനഹ എന്നായി മാറും അളിതാംനഹ എന്നുള്ളത് അളി എന്നാൽ വണ്ടുകൾ വണ്ടുകളുടെ വാസസ്ഥാനമാണ് ഭഗവാന്റെ ശരീരം എല്ലാം താമര പോലെയുള്ളത് കൊണ്ട് അതുകൊണ്ട് അളിതാംനഹ എന്ന് പറയാം പക്ഷെ അതിനേക്കാളും നല്ലത് ഇവിടെ വ്യാളിധാംനഹന്ന് തന്നെയാണ് വ്യാളിയാകുന്ന ധാമത്തോടു കൂടിയവൻ എന്നർത്ഥം തന്നെയാണ് അപ്പോൾ കുവലയ കലിതാ മാലാളി നിലത്താമര കൊണ്ട് കുവലയ പുഷ്പങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കരിങ്കൂവള പൂക്കളെ കൊണ്ട് നിർമ്മിച്ച മാല പോലെയുള്ളതും ആ കുന്തളാളിയെ വിശേഷിപ്പിക്കണം പിന്നെ കാളിന്തി കാളിന്തി ആരുഹ്യമൂർധുനോ ഗളതി ഹരശിരസ്വർദ്ദുനീ സ്പർദ്ധയാണു മറ്റൊരു സംശയം തോന്നുകയാണ് ചിലർക്ക് ചില കവികൾക്ക് തോന്നുകയാണ് അല്ല നമ്മുടെ ഒരു നദി ലോകപ്രശസ്തമായിട്ടുള്ള നദിയാണ് ഗംഗ ആ ഗംഗാദേവി മഹാദേവന്റെ ശിരസിൽ കയറിയിരുന്ന് അവിടുന്ന് ഒഴുകുന്നുണ്ട് അപ്പം അത് കാണുമ്പോൾ തുല്യ ഒരു നദിയാണ് യമുനാദേവി അതെന്താ ഗംഗക്ക് മഹാദേവന്റെ തലയിൽ കയറിയിരിക്കാമെങ്കിൽ എനിക്ക് മഹാവിഷ്ണുവിൻ്റെ തലയിലും കയറിയിരിക്കാം എന്ന് മത്സരിക്കുന്നത് പോലെ അതാണ് കാളിന്തി ആരുഹ്യമൂർധ്നഹ ഗളതീനു ആരുടെ ഹരശിരസ്പർധുനീ സ്വർധുനീസ്പർദ്ധയാ ഹരശിരസ് ഹരശിരസ് എന്ന് പറഞ്ഞാൽ ഹരന്റെ ശിരസ് മഹാദേവന്റെ ശിരസ് അതിലിരിക്കുന്ന സ്വർധ്നി എന്ന് പറഞ്ഞാൽ സ്വർഗനദി സ്വർഗംഗ സ്വർധുനി എന്നത് ഗംഗയുടെ പര്യായമാണ് സ്വർഗത്തിൽ നിന്നൊഴുകുന്നവൾ സ്വർഗത്തിലെ പ്രവാഹം എന്നൊക്കെ അർത്ഥത്തിലാണ് സ്വർദ്ധുനി ആ സ്വർഗംഗയുടെ സ്പർദ്ധയാ സ്പർദ്ധയാന്ന് പറഞ്ഞാൽ മത്സരിച്ചിട്ട് ആഹാ നീ മഹാദേവന്റെ തലയിൽ കയറി ഇരിക്കുമെങ്കിൽ ഞാൻ അതിലും കേമായിട്ട തലയിൽ കയറിയിരിക്കും എന്ന് ഗംഗയോട് മത്സരിക്കുന്നത് പോലെ ഈ കാളിന്തി എന്ത് ചെയ്യണോ കാളിന്തി എന്ന് പറഞ്ഞാൽ കറുത്ത നദിയാണ് യമുന കാളിന്തി കറുത്തവളാണ് കളിന്ത പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് കാളിന്തി എന്ന പേര് യ മറ്റേ യമന്റെ സഹോദരിയാണ് സൂര്യപുത്രിയാണ് അതുകൊണ്ട് യമുന എന്ന പേര് അപ്പോ ആ കാളിന്തി കറുത്തവളായിട്ടുള്ള കാളിന്തി ഭഗവാന്റെ മൂർ ആരുഹ്യ മൂർദ്ധ്നഹ ആ ഭഗവാന്റെ ശിരസിൽ മൂർതാവിൽ ആരോഹണം ചെയ്ത് അവിടുന്ന് മൂർധ്നഹ ഗളതീനു മൂർദ്ധാവിൽ നിന്ന് ഒഴുകുകയാണോ എന്ന് തോന്നുന്നു അപ്പോൾ ഭഗവാന്റെ തലമുടി അഴിച്ചിട്ട് കഴിയുമ്പോൾ അത് കാളിന്ദീ പ്രവാഹം പോലെ തോന്നുകയാണ് യമുനാ പ്രവാഹം പോലെ കറുത്ത ഒരു പ്രവാഹമായിട്ട് ഒഴുകുന്ന വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദിയെ പോലെ തോന്നുന്നു ഭഗവാന്റെ ആ അനന്തമായിട്ടുള്ള കേശഭാരം ആ കുന്തളാളി അപ്പോൾ യമുനാ നദിയോടാണ് ഇവിടെ കുന്തളാളിയെ ഉപമിച്ചിരിക്കുന്നത് അത് എന്താ പറയുക മഹാദേവന്റെ ശിരസിലിരിക്കുന്ന ഗംഗയോട് മത്സരിച്ച് മഹാവിഷ്ണുവിൻ്റെ തലയിൽ കയറി ഇരുന്ന് ഒഴുകുന്നത് പോലെ തോന്നുന്നു നൂ എന്ന് പ്രയോഗിച്ചിരിക്കണേ അങ്ങനെയാണോ വാ എന്നുള്ള അഥവാ എന്നുള്ള അർത്ഥത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കണുഹ്യമൂർധ്നോതി ഹരശിരസ്വർ സ്പർദ്ധയാനൂ രാഹു വായാദി വക്രം സകല ശശികലാ ഭ്രാന്തിലോലാന്തരാത്മാ ഇനി മറ്റൊരു ഉപമ രാഹുവിനോട് ആരെ ഭഗവാന്റെ തലമുടിയെ രാഹു എന്ന ഗ്രഹത്തോട് അഥവാ രാഹു സർപ്പമാണല്ലോ അപ്പോൾ രാഹു എന്ന വ്യാളത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഭഗവാന്റെ തലമുടികൾ രാഹു എന്താ ചെയ്യണത് ഇവിടെ ഭഗവാന്റെ മുഖമാകുന്ന പൂർണ്ണചന്ദ്രനെ കണ്ട് ആ പൂർണ്ണചന്ദ്രനെ ദ്രോഹിക്കാൻ ഉപദ്രവിക്കാൻ അല്ലേ ചന്ദ്രനും സൂര്യനും രാഹു കേതുക്കളുടെ ശത്രുക്കളാണ് അറിയാലോ കഥയൊക്കെ അമൃതമതന സമയത്ത് രൂപം പൂണ്ട് അമൃതകലശവുമായി ഭഗവാൻ ദേവന്മാർക്കും അസുരന്മാർക്കും അമൃതം പങ്കിട്ട് കൊടുക്കുമ്പോൾ സൊർബാനു എന്ന് പറഞ്ഞ ഒരു അസുരൻ ദേവന്മാരുടെ പന്തിയിൽ ദേവന്മാരുടെ വേഷത്തിൽ കയറിയിരുന്നു അസുരന്മാരുടെ പന്തിയിൽ നിന്ന് വിട്ടിട്ട് അപ്പോൾ ഭഗവാൻ ദേവന്മാർക്ക് മാത്രമേ അമൃതം വിളമ്പിരുന്നുള്ളൂ ആ കൂട്ടത്തില് അറിയാത്ത പോലെ സ്വർ സ്വർബാനുവിനും വിളമ്പി അപ്പോഴേക്കും കാവൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാരെ കണ്ടു അവർ രണ്ടുപേരും ഭഗവാനോട് വിളിച്ചു പറഞ്ഞു അവൻ അസുരനാണ് അവന് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ സൂര്യചന്ദ്രന്മാർ കാവൽക്കാരെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ ചക്രായുധം കൊണ്ട് ഈ സൊർബാനുവിൻ്റെ കഴുത്ത് ഛേദിച്ചു അങ്ങനെ കഴുത്ത് ഛേദിച്ചതായിട്ടുള്ള സമയത്ത് ആ ശരീരം രണ്ടായി രണ്ടായിത്തീർന്നു അമൃതം സ്പർശിച്ചതുകൊണ്ട് അവന് മരണം ഉണ്ടായില്ല രണ്ട് സർപ്പങ്ങളായി ഭവിച്ചു ഈ സുർബാനു അതാണ് ഒന്ന് രാഹു ഒന്ന് കേതു അപ്പം ഈ രാഹു കേതുക്കൾ എപ്പോഴും സൂര്യചന്ദ്രന്മാരുടെ ശത്രുക്കളാണ് അവരവസരം പാത്തിരിക്കുകയാണ് എന്തിനാ സൂര്യചന്ദ്രന്മാരെ ഗ്രഹിക്കാൻ വിഴുങ്ങാൻ അതാണല്ലോ ഗ്രഹണം എന്നുള്ളതായിട്ട് നമ്മുടെ ഒരു ഐതിഹ്യം അപ്പോൾ ആ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്ന രാഹു കേതുക്കളെ പോലെ ഇവിടെ ഭഗവാന്റെ ശിരസിൽ നിന്ന് ഞാന് കിടക്കുന്നതായിട്ടുള്ള ഈ കാർക്കൂന്തൽ അതൊരു രാഹു എന്നതുപോലെ തോന്നുന്നു ഈ രാഹു ഭഗവാന്റെ മുഖമാകുന്ന ചന്ദ്രനെ ആവരണം ചെയ്യുന്നത് പോലെ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്നു താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള രാഹുവാണോ ഈ മുഖചന്ദ്രനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് എന്ന് തോന്നും അതാണ് സകല ശശികലാ ലോലാന്തരാത്മാ രാഹു വക്ത്രമായാദീവ വക്ത്രം എന്ന് മുഖം ഭഗവാന്റെ മുഖം അങ്ങനെയുള്ള മുഖം അതിലേക്ക് ആയാദീവ ആര് രാഹു ഈ രാഹു എങ്ങനെയായിട്ട് ഭ്രമത്തോടു കൂടിയിട്ട് എന്താ ഭ്രമം സകല ശശികല ഭ്രാന്തിലോലഅാന്തരാത്മാ കലകളോടു കൂടിയ ശശി ശശികല എന്ന് പറഞ്ഞാൽ ചന്ദ്രകല അത് പൂർണ്ണ കലകളോടുകൂടി എന്ന് പറഞ്ഞാൽ പൗർണമി എല്ലാ കലകളും ചേരുമ്പോഴാണ് ചന്ദ്രൻ്റെ പൗർണമി എന്ന് പറയുന്നത് ആ പൗർണമി ഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള ചന്ദ്രനാണോ എന്നുള്ള ഭ്രാന്തിയോടുകൂടി ലോലാന്തരാത്മ ഭ്രാന്തിലോല അന്തരാത്മ ഒരു വിഭ്രമത്തോടു കൂടിയിട്ട് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരികയാണോ എന്നുള്ള ഭ്രമത്തോടുകൂടി ഇളകിയ മനസ്സോടുകൂടി ഇവിടുത്തെ ലോലത്വം രാഹുവിനോ രാഹുവിന് ചന്ദ്രനോടുള്ള മത്സരം തന്നെയാണ് കോപം തന്നെയാണ് അങ്ങനെ കോപിച്ചു വരുന്നതായിട്ടുള്ള ആ രാഹു ഭഗവാന്റെ ഈ മുഖമാകുന്ന ചന്ദ്രനിലേക്ക് ഇറങ്ങി വരും പോലെ വരുമ്പോലെ അയാതീവ് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ എന്ന് അയാതീവ താഴേക്ക് വരുന്നത് പോലെ ഒരു ആഹുർവ യാതിവക്രം സകല ശശികലാഭ്രാന്തി ലോലാന്തരാത്മാ അങ്ങനെയും പറഞ്ഞിട്ട് ലോകൈരാലോക്യതാന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ ഏതാണത് കുന്തളാളി ഭഗവാന്റെ ആ കുറുനിരകൾ ആ തലമുടി ഭാരം കേശഭാരം ആ കുന്തളാളി അതിൽ താഴേക്ക് ഞാൻ കിടക്കുന്ന ആ നിരകളെ ലോകൈഹി ആലോക്യതെ ലോകരാൽ കാണുന്നതായിട്ടുള്ള ആളുകളാൽ ആലോക്യത ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ സാ കുന്തളാളി ആ കുന്തളാളി നഹ സതം സാഗിലം മംഗളം പ്രതിശതു നമ്മൾക്ക് എപ്പോഴും എല്ലാ മംഗളത്തെയും അല്ലെ സാഗിലം എന്ന് പറഞ്ഞാൽ അഖിലം തന്നെയാണ് അഖിലേന സഹ അഖിലം എന്നാൽ അല്പം അഖിലം എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇല്ലാതെ എന്നാണ് എന്ന് വെച്ചാൽ അല്പം പോലും വിടാതെ അശേഷം അതിന് സ എന്നും കൂടി ചേർത്തപ്പോ പൂർണമായിട്ട് നർത്തം അഖിലവും അഖിലമടക്കം എല്ലാം അടക്കം ഇനി ഒരു മംഗളവും ബാക്കി വെക്കേണ്ട എല്ലാ മംഗളങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ പ്രതിശതു പ്രകർഷേണ ദിശതു അപ്പോൾ എന്തോടൊക്കെ ഭൂമിച്ചു കായാമ്പൂവിൻ്റെ കൂട്ടം കൊണ്ട് നെയ്ത ഒരു ഉണ്ടാക്കിയെടുത്ത് കെട്ടിയതായിട്ടുള്ള മാല മാലകളുടെ നിര പോലെയോ അല്ലെങ്കിൽ ഗംഗയോട് മത്സരിക്കുന്ന കാളിന്തി ഭഗവാന്റെ ശിരസ്സിൽ നിന്ന് പ്രവഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖം ചന്ദ്ര പൂർണ്ണചന്ദ്രനാണെന്ന് ചന്ദ്രനാണെന്ന് കരുതി മത്സരിച്ച് അതിനെ ഗ്രഹിക്കാൻ വരുന്ന രാഹുവിനെ പോലെയോ കാണപ്പെടുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ആ കുന്തളാളി ആ കുനുനിരകൾ അത് നമ്മൾക്ക് എല്ലാ മംഗളത്തെയും എപ്പോഴും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥന മാലാളി നഹ കുന്തളാളി കാളിന് ആരുഹ്യമൂർദുനീസ്പോ

എന്താണ് ഈ കുനുകുന്തളങ്ങളെ പറഞ്ഞ കുന്തളാളി എന്ന് പറയുമ്പോൾ താഴേക്ക് ഞാന് കിടക്കുന്നതായിട്ടുള്ള കുന്തളങ്ങളെ പറഞ്ഞുവെങ്കിൽ മൊത്തത്തിലുള്ളതായിട്ടുള്ള കേശഭാരത്തെ വർണ്ണിക്കുന്നതാണ് അടുത്ത ശ്ലോകം അത് വായിച്ചു നിർത്താം എന്ന് നാളെ വ്യാഖ്യാനിക്കാം സുപ്താരാഹ്രസുപ്തേ ഭഗവതി വിഭുതൈരപ്യദൃഷ്ടസ്വരൂപാഹ व्याप्तव्या व्योमान्तराळास्तरल स्पष्टभासः देहच्चायोग्यमाबा रिपुव बुर गुरु प्रोषर रोषाग्निधूम्याः केशा के नो विदधतु सुप्तागारा प्रसुप्ते भगवति विबुधैरप्यदृष्ट स्वरूपा व्याप्तव्यो मान्तरालास्तर स्पष्टभासः देहच्चायोद्गमा बारिपुवपुर गुरु केशा केशिद्विषो नो विदधतु विपुल അപ്പൊ കേശിദ്വിഷ കേപുലക്ലേശപാശം ക്ലേശപാശപ്രണാശം എന്നാണ് പ്രാർത്ഥന കേശിദ്വിഷ എന്ന് പറഞ്ഞാൽ ആരാണ് കേശി എന്ന കുതിരയുടെ രൂപത്തിൽ വന്നതായിട്ടുള്ള അസുരന്റെ ശത്രു ആണ് കൃഷ്ണൻ ഭഗവാൻ അപ്പൊ കേശിദ്വിഷ കേശിയെ ദ്വേഷിക്കുന്നവൻ്റെ വിഷ്ണുവിൻ്റെ കേസാഹ കേസഭാരം നഹ നമുക്ക് വിപുലക്ലേശപാശപ്രണാശം വിധത നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന വിപുലങ്ങളായ ക്ലേശപാശങ്ങളുടെ പ്രണാശത്തെ നൽകട്ടെ ചെയ്യട്ടെ എന്നൊക്കെ അർത്ഥം അപ്പൊ നമ്മുടെ എല്ലാ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ക്ലേശങ്ങളും അതിനെയൊക്കെ നശിപ്പിക്കുന്നതാക്കി ഭവിക്കട്ടെ ഭഗവാൻ്റെ ഈ കേശിദ്വേഷിയായ ഭഗവാന്റെ കേശപാശങ്ങൾ ഇതാണ് പ്രാർത്ഥന ആ ഭഗവാന്റെ ആ കേശത്തെ എന്തൊക്കെയായിട്ട് വർണ്ണിച്ചിരിക്കണമെന്നുള്ളത് നമുക്ക് നാളെ കാണാം ഇന്നിപ്പോൾ പത്തരയ്ക്ക് നമുക്ക് നാരായണീയുണ്ട് വൈകുന്നേരത്തെ ക്ലാസ് ഇല്ല ദേവി മഹാത്മ്യം നാളെയേ ആരംഭിക്കുള്ളൂ അപ്പോൾ ഇന്ന് പത്തരയ്ക്ക് കാണാം നാരായണീയ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാ നന്മകളും ആശംസിക്കുന്നു കന്നി മാസം നന്നായിരിക്കട്ടെ എല്ലാവർക്കും ദേവി ഉപാസനയ്ക്ക് പ്രധാനമായിട്ടുള്ള മാസമാണ് നവരാത്രിയോടുകൂടിയിട്ടാണ് ഈ ഈ മാസം ഈ കന്നി കഴിഞ്ഞിട്ടാണ് തുലാത്തിൽ ആരംഭത്തിലാണ് നവരാത്രി നടക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് തുടങ്ങാം ദേവി ഉപാസന അതിനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവതി തന്നെ നൽകട്ടെ എന്ന് ുന്നു ഇന്നത്തെ ഈ ക്ലാസ് സമർപ്പിക്കുകയാണ് ഓ കാ വാച വാ പ്രകൃതി സ്വഭാ കോമി യത് സകലം പരസ്മൈ നാരായണ യു സമർപ്പമീ അന്യഥാ ശരണം നാസ്തി നമേവരണം തസ് കാരുണ് രക്ഷ രക്ഷ മഹാപ്രഭോ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീഗുരുവായുപ്പാശരണം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായ ഹരേ നമ ഹരി ഓം നാരായണ